ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം കരോൾ അബ്രഹാം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഇടപാട് ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയതൊഴിച്ചാൽ ഇന്ന് സഭാതലം പൊതുവേ ശാന്തമായിരുന്നു ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കലും സബ്മിഷനും ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയുമെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് നടന്നത് പ്രതിപക്ഷാംഗം അക്കരയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ലൈഫ് മിഷനിലെ മുഴുവൻ അഴിമതികളും നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്നായിരുന്നു അക്കരയുടെ പ്രധാന ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ ഭവനരഹിതർക്കു വേണ്ടി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി സർക്കാർ പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ അതേ ദിവസം തന്നെ വിദേശ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് ദുരൂഹമാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആവശ്യപ്പെട്ട പ്രകാരമാണ് പദ്ധതിയിലേക്ക് റെഡ് കടന്നു വന്നത് ഇത് തെളിയിക്കുന്ന രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും ശ്രീ അനിൽ അക്കര അടിയന്തര പ്രമേയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി നോട്ടീസിന് മറുപടി നൽകിയ തദ്ദേശ ഭരണമന്ത്രി എ സി മൊയ്തീൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രതിപക്ഷത്തിന് പുതുതായൊന്നും പറയാനില്ലെന്നും രാജ്യത്തിന് മാതൃകയായ പദ്ധതിയെ ആകെ താറടിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും പ്രതികരിച്ചു വടക്കാഞ്ചേരിയിൽ സൌജന്യമായി വീട് നിർമ്മിച്ചു നൽകാൻ റെഡ് ക്രോസെന്റ് താൽപര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഇതിൽ ലൈഫ് മിഷനോ സർക്കാരിനോ സാമ്പത്തിക ഉത്തരവാദിത്തമില്ല എങ്കിലും കമ്മീഷൻ നിലപാട് നടന്നുവെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് പൊതുപ്രവർത്തകർ ആരെങ്കിലും അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർശന ഉണ്ടാകുമെന്നും സഭയിൽ മന്ത്രി ഉറപ്പ് നൽകി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് ഇക്കാര്യത്തിൽ നിർണായകമാണെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫിന്റെ വിജയമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ലൈഫ് മിഷൻ അഴിമതി ഒഴുകിപ്പോയെന്ന് കരുതേണ്ടെന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വിധിയല്ല ഹൈക്കോടതിയുടേത് സർക്കാരിനേറ്റ പ്രഹരമാണ് രാഷ്ട്രീയക്കാർക്ക് പങ്കില്ല എന്ന കോടതി നിരീക്ഷണം കണ്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല അന്വേഷണം തീരുമ്പോളല്ലേ പ്രതികൾ ആരെന്ന് അറിയൂവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ലൈഫിലെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നും ശ്രീ ചെന്നിത്തല ചോദിച്ചു ചോദ്യോത്തരവേളയിൽ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിനെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വരുന്ന കാഴ്ചയ്ക്കും ഇന്ന് സഭാതലം സാക്ഷ്യം വഹിച്ചു കിഫ്ബിയെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭരണഘടനാ സ്ഥാപനമായ സി എ ജി ചെയ്യാൻ പാടില്ലാത്ത ഇടപെടലാണ് കിഫ്ബിയുടെ കാര്യത്തിൽ നടത്തിയതെന്നുമായിരുന്നു ശ്രീ ഐസക്കിന്റെ വിമർശനം സിഎ ജിയുടെ കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത പലതും അന്തിമ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് സർക്കാരിന് മേൽ കിഫ്ബി അധിക ഭാരം ഉണ്ടാക്കിയിട്ടില്ല പതിനാല് ഒന്ന് ചട്ടപ്രകാരമുള്ള ഓഡിറ്റ് പോരെന്ന് സി എ ജി ഇപ്പോൾ കത്തെഴുതുന്നില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി കഞ്ചിക്കോട്ടെ ബിഇഎംഎൽ ലിമിറ്റഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ശ്രീ പി കെ ശശി സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും പൊതുമേഖലയിൽ നിലനിർത്തണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യമെന്നും വ്യവസായമന്ത്രി ഇ പി ജയരാജൻ മറുപടി നൽകി കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തുമെന്ന് ക്ഷീരവികസന മന്ത്രി പി കെ രാജു നിയമസഭയിൽ അറിയിച്ചു ഇതിനുള്ള ബില്ല് ഏകദേശം തയ്യാറായിട്ടുണ്ടെന്നും ശ്രീ അനൂപ് ജേക്കബിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് അദ്ദേഹം മറുപടി നൽകി ലോക്ഡൌൺ കാലയളവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് ദശലക്ഷം തൊഴിൽ ദിനങ്ങൾ നഷ്ടമായെന്ന് ചോദ്യത്തിന് മറുപടിയായി ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു പത്ത് ദശാംശം രണ്ട് ദശലക്ഷം തൊഴിലാളികളുടെ മൊത്തവേതന വരുമാന നഷ്ടമായി പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദശാംശം ഒൻപത് കോടി രൂപയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹകരണ സംഘങ്ങളുടെ പേരിനൊപ്പം ചേർത്തിട്ടുള്ള ബാങ്ക് എന്ന പദം മാറ്റണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് രേഖാമൂലം നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു ദീർഘകാല കാർഷിക വായ്പാ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ പേരിൽ നിന്നും ബാങ്ക് എന്ന പദം ഒഴിവാക്കിയാൽ ജനങ്ങൾക്കിടയിൽ സ്ഥാപനങ്ങളുടെ മതിപ്പിനെ ബാധിക്കാനിടയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന വൈദ്യുത വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മന്ത്രി എം എം മണി നിയമസഭയിൽ നൽകി വൈദ്യുത മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കരടു മറുപടിയിൽ കെ സി ബി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വൈദ്യുതമന്ത്രി അറിയിച്ചു തുടർച്ചയായ ദുരന്തങ്ങൾ മൂലം പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ വെളിപ്പെടുത്തി പ്രളയ പുനർനിർമാണത്തിനുള്ള വിദേശ സഹായ വായ്പകൾ സാധാരണ വായ്പാ പരിധിക്ക് പുറത്തായി പരിഗണിക്കാമെന്ന് ജിഎസ് ടി കൌൺസിൽ നൽകിയ വാഗ്ദാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ ഈ സീസണിലെ വരുമാനത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് കോടിയിലധികം രൂപയുടെ കുറവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി പ്രളയം കോവിഡ് എന്നിവ മൂലമുണ്ടായ വരുമാനക്കുറവ് പരിഹരിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതുവരെ എൺപത് കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് ജില്ലാ ജയിലിൽ പന്തീരാങ്കാവ് സ്വദേശി ബീരാൻ കോയ തൂങ്ങിമരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണമെന്നും ഡോക്ടർ എം കെ മുനിയറിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി വിവരാവകാശ നിയമത്തെ ചില വ്യക്തികൾ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരമൊരു സാഹചര്യത്തിൽ തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി ഇത്തരം അപേക്ഷകർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ വ്യവസ്ഥയില്ല എന്നാൽ അത്തരം അപേക്ഷകൾ നിരാകരിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ഇതു സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡം രൂപപ്പെടുത്തുക സർക്കാരിന് എളുപ്പമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീ എ എം ഷംസീറിന്റെ സബ്മിഷനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷനിരയിലെ പതിനേഴ് അംഗങ്ങൾ സംസാരിച്ചു ഭരണപക്ഷ അംഗം ടി വി രാജേഷാണ് ചർച്ച തുടങ്ങിവച്ചത് ശ്രീ രാജു എബ്രഹാമിന്റെ പ്രസംഗത്തോടെ നന്ദിപ്രമേയ ചർച്ച അവസാനിച്ചു ഇതുവരെ നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം